നമസ്കാരം. വിജയിക്കാൻ നിങ്ങൾക്ക് ഒന്നിലധികം തവണ യുദ്ധം ചെയ്യേണ്ടി വരും. ലോകമെമ്പാടും അപകടകരമായ അണുബാധയെ കുറിച്ച് കേൾക്കുന്ന ഈ അവസരത്തിൽ മാർഗരറ്റ് താച്ചറിന്റെ ഈ വാക്കുകൾ ഓർമ്മ വരുന്നു. വൈറസുകളുടെ എണ്ണവും അവമൂലം ഉണ്ടാകുന്ന അണുബാധയും യഥാർത്ഥത്തിൽ വർദ്ധിച്ചു വരികയാണ്. ശാസ്ത്ര മുന്നേറ്റങ്ങൾ, ഇന്നത്തെ മനുഷ്യരുടെ ജീവിത രീതി, വൈറസ് ബയോളജി എന്നിവയെല്ലാം വൈറസുകളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. എന്താണ് വൈറസുകൾ? ഭൂമിയിലെമ്പാടും നിലനിൽക്കുന്ന സൂക്ഷ്മ ജീവികളാണവ. സസ്യങ്ങൾ, മൃഗങ്ങൾ, ഫംഗസുകൾ, എന്തിന് ബാക്ടീരിയയെ പോലും അവ ബാധിക്കുന്നു. വൈറസുകൾക്ക് പടരാനും പകരാനും ഒരു ഹോസ്റ്റ് ഉണ്ടാവണമെന്ന് മാത്രം. അതുകൊണ്ട് പരാന്നഭോജികളായി അവ അറിയപ്പെടുന്നു. ഒപ്പം സമൃദ്ധമായ ഒരു ജൈവിക വസ്തുവും. എങ്ങനെയാണ് ഇവ വ്യാപിക്കുന്നത്? സ്പർശനം, ഉമിനീർ, ചുമ, തുമ്മൽ എന്നിവയിലൂടെയൊക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇവ പടരുന്നു. മനുഷ്യ ചരിത്രത്തിൽ വൈറസുകളുടെയും വൈറൽ അണുബാധകളുടെയും സ്വാധീനം പകർച്ചവ്യാധികളുടെ അതിവേഗം പകർച്ചവ്യാധികൾ അതിവേഗം പകരാൻ കാരണമാകുന്നു. കാലം മാറി. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരാന്യം തീർക്കാൻ ഉപയോഗിക്കുന്നു. മനുഷ്യന്റെ രഹിതമായ പ്രവർത്തനങ്ങളിലൂടെ രാജ്യങ്ങൾ വൈറസ് ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത രോഗങ്ങൾ, എബോള, നിപ്പ, H1N1, HIV എന്നിങ്ങനെ എത്രയെത്ര പേരുകൾ. ഇപ്പോൾ ഇതാ സാർസ് കൊറോണയും. എന്താണ് ഇതിനൊക്കെ ഒരു പ്രതിവിധി? പ്രതിരോധവും മുൻകരുതലുകളും മാത്രമാണ് ഇതിനെ ചെറുക്കാനുള്ള മാർഗങ്ങൾ. ശുചിത്വ ജീവിതം നിലനിർത്തുന്നത് വൈറസുകളെ എതിരിടാൻ ഒരു മാർഗമാണ്. വിധി ഇനിയും ഇപ്പോഴും വൈറസിന്റെ അമ്പുകളായി വന്നാൽ ഒരു പരിഹാരം മാത്രം, ഒരുമിച്ച് യുദ്ധം ചെയ്യുക എന്നത് മാത്രമാണ്. അതിനാൽ മാനവരാശിക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെ ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.